ഹായ് ഓൾ, KCB സബ് എഞ്ചിനീയർ എക്സാമിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സബ്ജക്റ്റിലെ ഡിഫറെന്റ് നെറ്റ്വർക്ക് തിയറംസ് ആണ്. ഡിഫിക്കൾട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. ഇതിലെ നാല് തിയറംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്: തെവനൻസ് തിയറം, നോർട്ടൺ തിയറം, സൂപ്പർപൊസിഷൻ തിയറം ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് പറഞ്ഞിട്ട് ആ ഇക്വലന്റ് സർക്യൂട്ട് വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് അത് ഏത് സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഏത് തിയറത്തിനെ ഫോളോ ചെയ്യുന്ന സർക്യൂട്ടിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ്. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിലെ ഏതെങ്കിലും ഒരു തിയറം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രോബ്ലം സർക്യൂട്ട് തരാണ്ട് ബൈ വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യും ഒരു സർക്യൂട്ടിന്. എന്നിട്ട് നമ്മളോട് ഈ പറയുന്ന പോലെ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ പഠിക്കാൻ നേരത്ത് ഇതിന്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം പവർ ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്ന നാല് ഈ പറയുന്ന തിയറംസിന്റെ ഏത് ടൈപ്പ് നെറ്റ്വർക്കിലാണ് നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അത് യൂഷ്വലി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സിമ്പിൾ ലെവൽ, അതായത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നാല് തിയറത്തിന്റെ ഏത് ടൈപ്പ് സർക്യൂട്ടിലായിരിക്കും ഈ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ തെവനൻസ് തിയറം നമ്മൾ എങ്ങനെ എവിടെയൊക്കെയാണ് നമ്മൾ ഈ തെവനൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്? സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിനെ ഏറ്റവും സിമ്പിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അവിടുത്തെ കണ്ടീഷൻ, ചിലപ്പോൾ നമ്മളോട് കറണ്ട് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഏതൊരു പാരാമീറ്റർ കണ്ടുപിടിക്കാന്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താണ്, എനി കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്, ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ നമ്മൾ എന്താക്കി മാറ്റാണ്, സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് അതിനെന്താകും, ഒരു വോൾട്ടേജ് സോഴ്സ്, അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ്, എന്നിട്ട് അതിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത്, ഒരു ലോഡ് റെസിസ്റ്റർ. ഈ ഒരു ഫോമിലോട്ട് എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെങ്കിൽ ആ സർക്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഈ ഒരു സർക്യൂട്ട് നോക്കുമ്പോൾ അറിയാം, തെവനൻ യൂസ് ചെയ്യണോണ്ട് ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സിനെ VTH എന്നും ഈ റെസിസ്റ്റൻസിനെ RTH എന്നും നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിനെ RL എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ ഒരു തെവനൻ സർക്യൂട്ടിൽ നമുക്ക് മൂന്ന് ടേമുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്: VTH, ദാറ്റ് ഈസ് ദ തെവനൻ വോൾട്ടേജ്; RTH, ദാറ്റ് ഈസ് ദ തെവനൻ റെസിസ്റ്റൻസ്; RL, ദാറ്റ് ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഈ മൂന്ന് പേരെ വെച്ചിട്ട് എത്ര വലിയ സർക്യൂട്ടിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്, എല്ലാത്തരം നെറ്റ്വർക്കിലും ചെയ്യാൻ പറ്റുമോ, എല്ലാത്തരം കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലീനിയർ ബൈലാറ്ററൽ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക്, അതായത് ലീനിയർ ആയിരിക്കണം. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ വോൾട്ടേജും കറണ്ടും. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു റെസിസ്റ്ററിനെയും ഇൻഡക്ടറും കപ്പാസിറ്റർ ഒക്കെ എടുക്കാൻ നേരത്തെ അവിടുത്തെ വോൾട്ടേജിലും കറണ്ടിലും വരുന്ന ചേഞ്ച് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അങ്ങനത്തെ ലീനിയർലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ആ സർക്യൂട്ടിൽ വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തെവനൻസ് തിയറം അപ്ലൈ ചെയ്യാം. പിന്നെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ, കറണ്ട് ഏത് ഡയറക്ഷനിലും ഫ്ലോ ചെയ്താലും ആ സർക്യൂട്ടിന്റെ ബിഹേവിയറിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതായത് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണ്. നമ്മളിപ്പോ ഒരു ഡയോഡ് ഒക്കെ കൺസിഡർ ചെയ്യാൻ നേരത്തെ അറിയാം, ഡയോഡ് എന്ന് പറഞ്ഞാൽ യുണി ഡയറക്ഷണൽ ആണ് അല്ലെ, ഒരു ഡയറക്ഷനിലോട്ടാ കറണ്ടിനെ കടത്തിവിടുക. പക്ഷെ ഒരു റെസിസ്റ്റർ എന്താണ്, ബൈലാറ്ററൽ ആണ്. രണ്ട് സൈഡിലോട്ടും എന്ത് ചെയ്യാം, കറണ്ട് ഫ്ലോ ചെയ്താലും അതിന്റെ ബിഹേവിയറിന് എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പോ തെവനൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട് ഏതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ടൈപ്പ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചില കേസിൽ ഈ ബൈലാറ്ററൽ നിങ്ങൾക്ക് തരാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ലീനിയർ നെറ്റ്വർക്ക്, നോൺ ലീനിയർ നെറ്റ്വർക്ക്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ നെറ്റ്വർക്ക്, നൺ ഓഫ് ദി അബോവ്. ഏത് സർക്യൂട്ടിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ലീനിയർ നെറ്റ്വർക്കിലാണ് തെവനൻസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ പറയണത്, എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെങ്കിലും അതിന് ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു ലോഡ് റെസിസ്റ്റൻസും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ വേർഡ്സിൽ അതിന്റെ ഡെഫിനീഷൻ പറഞ്ഞിട്ടുള്ളത്. എനി കോംപ്ലിക്കേറ്റഡ് ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇൻ ടു തെവനൻസ് ഇക്വലന്റ് സർക്യൂട്ട് ഹാവിംഗ്, ആ സർക്യൂട്ട് എങ്ങനെ ഇരിക്കുന്നത്, ഒരു തെവനൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ VTH എന്ന് പറയാം. ആൻഡ് സീരീസ് വിത്ത് തെവനൻ ഇക്വലന്റ് റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ RTH എന്ന് പറയാം, എലോങ് വിത്ത് ലോഡ് റെസിസ്റ്റർ. അപ്പൊ ഈ ലോഡ് റെസിസ്റ്ററിനും RTHനും സീരീസ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് എന്നുള്ള രീതിയിലോട്ടായിരിക്കും തെവനൻ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുക.
ഓക്കെ. ഇനി തെവനിൻസ് തിയറം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ്, അത് ഏത് പ്രോബ്ലം കിട്ടിയാലും ആ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഇതിലൊരു ചേഞ്ച്, ഇക്വേഷനിലൊരു ചേഞ്ച് വരുന്നത് നമ്മുടെ സർക്യൂട്ടിൽ ഡിപ്പെൻഡന്റ് സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ സർക്യൂട്ടിൽ ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ മാത്രം ഉള്ളെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ആ സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യനിൽ പറയാണ് ഏതൊരു പർട്ടിക്കുലർ റെസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ ടെർമിനലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയാണ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലം നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ പാരാമീറ്ററിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഒരു സർക്യൂട്ട് തന്നിട്ട് നിങ്ങളോട് പറയാണ് ഫൈൻഡ് കറണ്ട് ത്രൂ റെസിസ്റ്റർ 1 ohm എന്ന് പറയാം. ഓക്കെ, ബൈ യൂസിങ് തെവനൻ തിയറം എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളോട് എവിടത്തെ കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് ഒരാളെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്ററിനെ നിങ്ങൾ എന്താക്കി കൺസിഡർ ചെയ്യണം, ലോഡ് റെസിസ്റ്റർ ആയിട്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് 3 പാരാമീറ്റേഴ്സ് ആ വേണ്ടേ അല്ലെ തെവനൻ സർക്യൂട്ട് വരയ്ക്കാൻ. VTH വേണം, RTH വേണം, അതുപോലെ തന്നെ RL വേണം. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒന്നാമത്തെ ആള് നമുക്ക് കിട്ടും ലോഡ് റെസിസ്റ്ററിന്റെ വാല്യൂ, RLന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ലോഡ് റെസിസ്റ്റർ RL. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആള് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യണം, സർക്യൂട്ടിലെ തെവനൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, RTH കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിലുള്ള എല്ലാ വോൾട്ടേജ് സോഴ്സിനെയും കറണ്ട് സോഴ്സിനെയും നമ്മൾ എന്താക്കണം, എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. എവിടെയെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ വോൾട്ടേജ് സോഴ്സിന് നിങ്ങൾ എന്താക്കി മാറ്റുക, ആ വോൾട്ടേജ് സോഴ്സ് അവിടെ ഇല്ല എന്ന് പറയണമെങ്കിൽ അതിനെന്താക്കണം, ഷോർട്ട് ചെയ്ത് വരയ്ക്കണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സ് എവിടെയാണോ മാർക്ക് ചെയ്തേക്കണേ ആ പോയിന്റിന് അക്രോസ് നിങ്ങൾ എന്ത് വരയ്ക്കുക, ഷോർട്ടാക്കി വരയ്ക്കുക. ഓക്കെ, അപ്പൊ വോൾട്ടേജ് സോഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ വോൾട്ടേജ് 0 ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് ചെയ്യണ പാത്തിന്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ വോൾട്ടേജിന്റെ ഇക്വേഷൻ I × R എന്ന് പറയാം. സോ എന്തായിരിക്കും I × R, 0 × any value എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ആ വോൾട്ടേജ് എന്തായി മാറി, 0 ആയി മാറി. അപ്പോ നിങ്ങൾക്ക് റെസിസ്റ്റൻസ്, തെവനൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് നിങ്ങളുടെ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വോൾട്ടേജ് സോഴ്സിനെ 0 ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ ഷോർട്ട് ചെയ്തു. കാരണം ഷോർട്ട് ചെയ്തപ്പോ സോഴ്സിന്റെ എന്താണ്, സോഴ്സിന് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയായി മാറി, 0 ആയി മാറി. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വോൾട്ടേജ് സോഴ്സിൽ, അതായത് എവിടെയും ഒരു പിസ്റ്റൺ ഉണ്ടാവൂലെ, വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യും, എന്നിട്ട് അവർ പറഞ്ഞേക്കാണ് അല്ലെങ്കിൽ വാല്യൂ കാണിച്ചേക്കാണ് ഒരു 3 volt 0.5 ohm എന്ന് കാണിച്ചേക്കാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, 3 volt ആണ്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ് എത്ര, 0.5 ohm എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം, പക്ഷേ നിങ്ങൾ ആ ഷോർട്ട് ചെയ്യണ പാത്തിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിനെ നിങ്ങൾ സർക്യൂട്ടിൽ വരയ്ക്കാൻ നേരത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ohm വെക്കുക, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സോഴ്സിനെ കാണിക്കേണ്ട, അത് ഷോർട്ടാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലാണ്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനെ ചുമ്മാ ഒരു ഷോർട്ടാക്കി വരയ്ക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാത്തില് ഒരു റെസിസ്റ്റൻസ് വാല്യൂ 0.5 ആണെങ്കിൽ ആ 0.5 നിങ്ങൾ സർക്യൂട്ടിൽ വരച്ച് കാണിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാവും. ഇനി ഇത് വോൾട്ടേജ് സോഴ്സിന്റെ കേസാണ്. ഇനി ഇതുപോലെ നിങ്ങളുടെ സർക്യൂട്ടിൽ ഒരു കറണ്ട് സോഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ കറണ്ട് സോഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് സോഴ്സിന് 0 ആക്കാനായിട്ട് കറണ്ട് ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പൊ ഈ കറണ്ട് സോഴ്സ് ഇരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് എന്താക്കി വരയ്ക്കാൻ പറ്റും, ഓപ്പൺ ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഓപ്പൺ ചെയ്ത കറണ്ട് സോഴ്സ് അവിടെയും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് സോഴ്സിന് പാരലൽ ആയിട്ട് വേണം നിങ്ങൾ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് വരയ്ക്കാനായിട്ട്. അപ്പൊ ഇവിടെയാണ് കറണ്ട് സോഴ്സ് ഇരുന്ന്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സപ്പോസ് 5 ആമ്പിയർ 0.2 ohm എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ഥലം എവിടെയാണോ കറണ്ട് സോഴ്സ് ഇരുന്നത് അതിനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരയ്ക്കുക, അതിന്റെ കറക്റ്റ് പാരലൽ ആയിട്ട് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് നിങ്ങൾ വരച്ചു കൊടുക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. വോൾട്ടേജ് സോഴ്സ് വരുമ്പോ എങ്ങനെ അതിനെ മാറ്റാൻ പറ്റും, കറണ്ട് സോഴ്സ് വരുമ്പോ എങ്ങനെ മാറ്റാൻ പറ്റും. വോൾട്ടേജ് സോഴ്സ് റെസിസ്റ്റൻസ് ഉള്ള, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സോഴ്സിന്റെ കേസ് എടുത്ത് നോക്കിയാൽ മതി, വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയാ വരയ്ക്കുക, സീരീസ് ആയിട്ടാ വരയ്ക്കുക.
കറന്റ് സോഴ്സിൽ എങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, പാരലൽ ആയിട്ടാ വരയ്ക്കുക. ഓക്കെ, അതുകൊണ്ട് കറന്റ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ പാരലൽ ആയിട്ട് ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടില് ലോഡ് റെസിസ്റ്റർ പറഞ്ഞേക്കണ പോയിന്റ് ഏതാന്ന് നോക്കുക. ഇപ്പൊ ഇതാണ് ഞാനൊരു സർക്യൂട്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെ ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ ഇതാണ് എന്റെ സർക്യൂട്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഇതാണ് എന്റെ സർക്യൂട്ട്, ഇതൊരു 1 ohm, ഇതൊരു 2 ohm, ഇതൊരു 3 ohm, ഇതൊരു 10 volt. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾക്ക് തെവനൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ആർ ടി എച്ച് കണ്ടുപിടിക്കണം. നിങ്ങൾ സർക്യൂട്ടിലോട്ട് നോക്കി എവിടെയെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് നോക്കി, ഒരു വോൾട്ടേജ് സോഴ്സ് ഇരിക്കുന്നുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് സോഴ്സിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഷോർട്ട് ചെയ്ത് വരച്ചു, ബാക്കി റെസിസ്റ്റൻസിനെയൊക്കെ അവിടെ തന്നെ ഇട്ടു. ഓക്കെ, ആകെ നമ്മുടെ ക്വസ്റ്റ്യനില് സപ്പോസ് 1 ohm കൂടിയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ ഈ 1 ohm നമ്മൾ എന്തായിട്ട് എടുക്കുക, ലോഡ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോ ഈ ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ നേരത്ത് ഈ പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ പോർഷൻ നിങ്ങൾ എന്താക്കിയിടുക, ഓപ്പൺ ആക്കിയിടുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ ആർ ടി എച്ച് തെവനൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് അവിടെ നിങ്ങൾ ഈ ലോഡ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡ് റെസിസ്റ്റൻസ് എവിടെയാണോ വരച്ചിട്ടുള്ളത് ആ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ആ ലോഡ് റെസിസ്റ്റൻസിനെ എന്താക്കി മാറ്റാം, ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തില്ല, ഈ ലോഡ് റെസിസ്റ്റൻസ് ഇല്ല. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ഈ ലോഡ് റെസിസ്റ്റൻസ് എവിടെയാണോ മാർക്ക് ചെയ്ത് ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ സർക്യൂട്ടിലോട്ട് നോക്കുക. ഓക്കെ, ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ സർക്യൂട്ടിലോട്ട് നോക്കുമ്പോൾ ചുമ്മാ കൺസിഡർ ചെയ്യാം, ഇതിൽ കൂടി ഒരു കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ കറണ്ട് എന്ത് ചെയ്തു പോകും, സ്പ്ലിറ്റ് ചെയ്തു പോകും. കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഈ രണ്ട് റെസിസ്റ്ററും എങ്ങനെയായിരിക്കണം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്, സീരീസ് ആയിട്ടായിരിക്കോ പാരലൽ ആയിട്ടായിരിക്കോ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ അവര് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് റെസിസ്റ്റൻസിന്റെയും ഇക്വലൻസ് കണ്ടുപിടിക്കുക, പാരലലിന്റെ ഇക്വലൻസ് സർക്യൂട്ട് കണ്ടുപിടിക്കുക. സോ നമുക്കറിയാം 3 ohm 2 ohm ആണ് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 3 parallel to 2 ചെയ്യുക. അതായിരിക്കും ഇവിടുത്തെ തെവനൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ആർ ടി എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഈ ഒരു സർക്യൂട്ടിൽ 3 parallel to 2 ആയിരിക്കും. ദാറ്റ് ഈസ് 3 × 2 / 5, 6/5 എന്നുള്ളതായിരിക്കും തെവനൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് തെവനൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള കാര്യം. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് അവിടുത്തെ വി ടി എച്ച്. ഇപ്പൊ നമ്മൾ ആർ എൽ കണ്ടുപിടിച്ചു, ആർ ടി എച്ച് കണ്ടുപിടിച്ചു, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, തെവനൻ ഇക്വലന്റ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ തന്ന അതേ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ സർക്യൂട്ട് തങ്ങനെ ഇരിക്കുന്നത് അല്ലെ, നമ്മുടെ ആർ എൽ ഇരുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്തിടുക, ഓപ്പൺ ചെയ്തിടുക. അപ്പൊ ഈ സർക്യൂട്ട് എങ്ങനെ വരും, സോഴ്സ് ഒക്കെ അവിടെ തന്നെയുണ്ട്, ആർ എൽ ചെയ്ത സ്ഥലം ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. എന്നിട്ട് ഈ ഓപ്പൺ ചെയ്ത സ്ഥലത്തെ വോൾട്ടേജ് നോക്കുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എവിടെയാണോ നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ ഇരുന്നേ ആ ലോഡ് റെസിസ്റ്റർ ഇരുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കേണ്ടത്, ഓപ്പൺ ചെയ്തിടും. ഓപ്പൺ ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കും. ഓക്കെ, അതായിരിക്കും നമ്മുടെ തെവനൻ വോൾട്ടേജ്. വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പാരലൽ പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇതിന്റെ പാരലൽ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ റെസിസ്റ്റർ ആണ്. എന്ത് ചെയ്താൽ മതി, ഈ റെസിസ്റ്ററിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കുക. അതിന് ഈ സർക്യൂട്ട് നമുക്ക് എന്താക്കാം, കുറച്ചും കൂടി സിമ്പിൾ ആക്കി വരയ്ക്കാം. എന്താ, ഈ ഒരു ഫോമിലോട്ട് വരും. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനെ ഇങ്ങനെ ഫോമിലോട്ട് വരയ്ക്കാം, കാരണം ഇത് ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആയ സ്ഥലത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല, അല്ലെ, ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല, കറണ്ട് 0 ആയിരിക്കും. അപ്പോ ഈ സർക്യൂട്ടിൽ കൂടി വരുന്ന കറണ്ട് ഫുൾ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ കൂടി ആയിരിക്കും. നമുക്കറിയാം ഇവിടുത്തെ കറണ്ട് I ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് 2 ohm ആണെങ്കിൽ ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ആ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. വോൾട്ടേജ് തെവനൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് ആ പോയിന്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന എക്രോസ് വരുന്ന ആളുടെ വോൾട്ടേജ് കണ്ടുപിടിക്കുക. അതൊരു സോഴ്സ് ആണെങ്കിൽ സുഖമാണ് കണ്ടുപിടിക്കാൻ, ആ സോഴ്സിന്റെ വോൾട്ടേജ് തന്നെയായിരിക്കും. പക്ഷെ അതൊരു റെസിസ്റ്റർ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ആ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യുക. ഇത് വാക്കാൽ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമ്മളൊരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും.
അപ്പൊ നമുക്ക് വി ടി എച്ചും കിട്ടി. നമ്മൾ എന്ത് ചെയ്യാം, തെവനൻ ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കാം. തെവനൻ ഇക്വലൻ സർക്യൂട്ടില് സോഴ്സ് ആയിട്ട് വി ടി എച്ച് കൊടുക്കുക, വി ടി എച്ച് സീരീസ് ആയിട്ട് നമ്മുടെ തെവനൻ റെസിസ്റ്റൻസ് വരയ്ക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആർ എൽ വരയ്ക്കാം. നമ്മളോട് ചിലപ്പോൾ ചോദിക്കുന്നത് ആർ എല്ലിൽ കൂടി ഫ്ലോ ചെയ്ത കറണ്ട് ആയിരിക്കും. ആ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയേ, ഈ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും. ഈ ഒരു സർക്യൂട്ടില് ഈ ആർ ടി എച്ചും ആർ എല്ലും സീരീസ് ആയിട്ടാ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, ആർ ടി എച്ച് പ്ലസ് ആർ എൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വോൾട്ടേജ് വി ടി എച്ച് ആണ്, അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടി എച്ച് പ്ലസ് ആർ എൽ ആണ്. I is equal to എന്താണ്, V by R, which is equal to VTH divided by RTH plus RL എന്ന് നമുക്ക് എഴുതാം. അതായിരിക്കും ഈ ലോഡ് റെസിസ്റ്റർ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ബൈ യൂസിങ് തെവനൻസ് തിയറം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു കറണ്ട് കണ്ടുപിടിക്കുക. സാധാരണ ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് തെവനൻ തരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഏത് മെത്തേഡ് അറിയാവുന്ന ഏത് മെത്തേഡിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ചോദിക്കേണ്ടത് ആ സർക്യൂട്ടിന്റെ തെവനൻ റെസിസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, സർക്യൂട്ടിന്റെ തെവനൻ വോൾട്ടേജ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പിന്നെ ഇത് പറഞ്ഞത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എങ്ങനെ വരയ്ക്കുക, വോൾട്ടേജ് സോഴ്സിൽ നമുക്കതിനെ ഇല്ലാണ്ട് ചെയ്യണം, അതായത് റെസിസ്റ്റൻസ് ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഷോർട്ട് ചെയ്യാം, കറണ്ട് സോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ, ഈ ഒരു സ്ലൈഡില് പറഞ്ഞിട്ടുള്ളത്. ഒരു സിമ്പിൾ സർക്യൂട്ടാ തന്നിരിക്കുന്നത്. ഈ ഒരു സർക്യൂട്ടില് ഒരു കറണ്ട് സോഴ്സും അതുപോലെ തന്നെ ഒരു വോൾട്ടേജ് സോഴ്സും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർക്യൂട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. കൺസെപ്റ്റ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ദ കറണ്ട് ത്രൂ വൺ ഓം റെസിസ്റ്റർ ഇൻ ദ ഗിവൺ സർക്യൂട്ട് യൂസിങ് തെവനൻസ് തിയറം. ഈ വൺ ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാധാരണ പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂല് അവർ കറണ്ട് കണ്ടുപിടിക്കാൻ തെവനൻ തിയറം യൂസ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ ഏത് മാർഗമാണോ ഈസി ആയിട്ടുള്ളത്, ചിലപ്പോൾ കിർച്ചോസ് വോൾട്ടേജിലോ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ കറണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത് അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വി ടി എച്ചും ആർ ടി എച്ചും ആണ്. സാധാരണഗതിയിൽ നമ്മളോട് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഈ രണ്ട് ടേമുകളാണ്, തെവനൻ വോൾട്ടേജും തെവനൻ റെസിസ്റ്റൻസും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നമ്മുടെ സർക്യൂട്ടിൽ എവിടത്തെ വാല്യൂ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിനെ നമുക്ക് എന്താക്കി എടുക്കാം, ആർ എൽ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് വണ്ണിൽ പറയുന്ന ആർ എല്ലിന്റെ വാല്യൂ നമുക്ക് എത്രയാക്കി എടുക്കാം, വൺ ഓം ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടിലെ ഈ പറയുന്ന ആർ എല്ലിന്റെ വാല്യൂ, അതായത് ഈ ആർ എൽ ഇരിക്കുന്ന ഈ സ്ഥലമാണ് നമ്മൾ എന്താക്കി വയ്ക്കേണ്ടത്, നമ്മുടെ ലോഡ് റെസിസ്റ്റർ ആർ എല്ലിന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ ഈ വൺ ഓമിനെ മാറ്റി നമുക്കിനി ആദ്യം ഇനി രണ്ടാമത് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് അവിടുത്തെ ആർ ടി എച്ച് തെവനൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ നോക്കുക, തെവനൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടുത്തെ സോഴ്സുകളെല്ലാം മാറ്റണോ അല്ലെ. നോക്കുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ അയാളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം, ഇല്ല പറഞ്ഞിട്ടില്ല. ഈ കറണ്ട് സോഴ്സ് റീപ്ലേസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കാം. ഇനി എവിടെയെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക, വോൾട്ടേജ് സോഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കുക ഇന്റേണൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ മാറ്റാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇത്രയും ചെയ്തുകൊണ്ട് ഈ സർക്യൂട്ടിനെ നമ്മൾ മാറ്റി വരയ്ക്കണം. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ട് എന്ത് പറ്റി, നമ്മുടെ സർക്യൂട്ടില് അതുപോലെ തന്നെ പിന്നെ ആരെയും കൂടി നമ്മൾ മാറ്റണം, ആർ എല്ലിനെയും കൂടെ റിമൂവ് ചെയ്യുക. ആർ എല്ലിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ആർ എല്ലിൽ ഇരിക്കുന്ന പാത്ത് എന്താക്കി വെക്കുക, ഓപ്പൺ ചെയ്തിടുക. ഈ സർക്യൂട്ട് നോക്കി കഴിയുമ്പോൾ ആർ എല്ലിരിക്കുന്ന സ്ഥലത്തിന് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്തിട്ടു, ഇതാണ് എന്റെ ആർ എല്ലിന്റെ സ്ഥലം. എന്നിട്ട് എന്തുണ്ട്, ഈ ആർ എല്ലിന് പാരലൽ ഒരു ആർ ടി എച്ച് അല്ല ഒരു റെസിസ്റ്റർ ഉണ്ടല്ലേ, ദാറ്റ് ഈസ് 5 ഓം വരച്ചു. പിന്നെന്തുണ്ട്, അവിടുന്ന് പിന്നെ ഒരു 10 ഓം ഉണ്ട്. സോ 10 ഓം വോൾട്ടേജ് സോഴ്സ് ആണ്, വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ചെയ്യണം. സോ ഇതിനെ ഷോർട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്ത് വരച്ചു. ഇനി കറണ്ട് സോഴ്സ് ഉണ്ട് ഇവിടെ അല്ലേ, എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് വരയ്ക്കുക. സോ ഓപ്പൺ ചെയ്തിട്ടു. ഓക്കെ, ഈ ഓപ്പൺ ചെയ്ത ആളിന് പിന്നെ നമ്മൾ നോക്കി ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല അല്ലേ, ഒരു കറണ്ട് വരുവാണെങ്കിൽ ആ കറണ്ട് അതീ കൂടി ഫ്ലോ ചെയ്യണം. പിന്നെ നമ്മൾ അങ്ങനെ ഒരാളെ വരച്ചിടുന്നോണ്ട് ഒരു പ്രസക്തിയില്ല. അപ്പൊ ഈ സർക്യൂട്ട് ഒന്നും കൂടി സിമ്പിൾ ആക്കാൻ പാകത്തിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 ഓമും അതിന് പാരലൽ ആയിട്ട് ആരും വരുന്നുണ്ട്, ഒരു 10 ഓം എന്നുള്ള രീതിയിലോട്ട് ഈ സർക്യൂട്ടിനെ കുറേം കൂടി സിമ്പിൾ ആക്കി. ഇനി ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ എവിടെയാണോ നിങ്ങൾ ആ ആർ എൽ ഇരുന്നത് ആ സ്ഥലത്ത് നിന്ന് നോക്കുക.
നമുക്ക് ഇവിടെയാണ് ആറിൽ ഇരുന്നെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് നോക്കുക, അതായത് അവിടെ നിന്ന് ഒരു കറണ്ട് വരുന്ന പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ചുമ്മാ അസ്യൂം ചെയ്ത് എടുക്കണം. ശരിക്കും അവിടെ ഒരു സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ കൂടെ ഒരു കറണ്ട് വരുന്നില്ല. അവിടെയുള്ള റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഒരു കറണ്ട് ചുമ്മാ വരുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. ഇവിടെ നിന്ന് ഒരു കറണ്ട് വരികയാണെങ്കിൽ ഈ കറണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു പോകും, സ്പ്ലിറ്റ് ചെയ്തു പോകും. കറണ്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ ആ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, പാരലൽ ആയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് മനസ്സിലായി ഈ ഇക്വലൻ സർക്യൂട്ട് ആർ ടി എച്ച് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ നോക്കി, ഇവിടെ നിന്നാണ് നമ്മൾ ആ ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കുന്നത്. ഇവിടുത്തെ 10 ohm 5 ohm പാരലൽ ആണെന്ന് മനസ്സിലായി. സോ ആർ ടി എച്ച് തെവനൻ ആർ ടി എച്ച് ഈക്വൽ ടു എത്രയായിരിക്കും, 10 × 5 / 10+5 ദാറ്റ് ഈസ് 50/50 എത്ര കിട്ടും, 3.33 എന്ന് കിട്ടും, 3.33 ohm എന്ന് കിട്ടും. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ തെവനൻ വോൾട്ടേജിനെ. തെവനൻ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണോ നമ്മുടെ ആറിൽ ഇരിക്കുന്നത് ആ പാത്തിനെ നമ്മൾ എന്താക്കിയിടുക, ഓപ്പൺ ചെയ്തിടുക. ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ ഓപ്പൺ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന അക്രോസ് വരുന്ന ആളുടെ വോൾട്ടേജ് കണ്ടുപിടിക്കുക. നോക്കുക അതൊരു റെസിസ്റ്റർ ആണോ സോഴ്സ് ആണോ എന്ന് നോക്കുക. റെസിസ്റ്റർ ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റൻസ്, അതായിരിക്കും എന്ത് ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിനും ഈ പോയിന്റിനും പേര് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പി ക്യു എന്ന് മാർക്ക് ചെയ്യാം. ഈ പി ക്യുവിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അക്രോസ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു 5 ohm റെസിസ്റ്ററിനെയാണ്. അപ്പോ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് I എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ I2. സപ്പോസ് ഇതൊരു 2 loop ആക്കി എടുക്കുകയാണെങ്കിൽ ഇതൊരു I1 ഇതൊരു I2. ഓക്കെ, അപ്പൊ ഇതിലൂടെ ഈ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്, I2 ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്, 5. സോ 5 I2 ആയിരിക്കും എന്ത് ഈ പറയുന്ന ആൾക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. സർക്യൂട്ട് ഒന്ന് നമുക്ക് റീഡ്രോ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ കറണ്ട് സോഴ്സ് നമ്മൾ ഇവിടെ വരച്ചു, 2 ആമ്പിയർ ഇവിടെ ഉണ്ട്. നമ്മുടെ റെസിസ്റ്റർ 10 ohm റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. നമ്മുടെ വോൾട്ടേജ് സോഴ്സ് 10 voltage സോഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ 5 ohm റെസിസ്റ്റർ ഉണ്ട്. എന്ത് മാത്രമേ നമ്മൾ അവിടെ നിന്ന് മാറ്റുള്ളൂ, നമ്മുടെ ലോഡ് റെസിസ്റ്റർ മാത്രം അങ്ങ് ചേഞ്ച് ചെയ്തു, അവിടെ ഇല്ല, ലോഡ് റെസിസ്റ്റർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലോഡ് റെസിസ്റ്ററിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് മാർക്ക് ചെയ്ത്, VOC. അതായിരിക്കും നമ്മുടെ തെവനൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ആ ഓപ്പൺ ആയി കിടക്കുന്ന ആളുടെ നേരെ ഓപ്പോസിറ്റ് നോക്കുക. അക്രോസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ, ഈ പോയിന്റിന്റെ അക്രോസ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ അക്രോസ് നോക്കിയപ്പോ നമ്മുടെ കണ്ണിപ്പെട്ടത് എന്താ, ഒരു റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇതൊരു 2 loop ആയിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു ലൂപ്പ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1. ഇതിനെയും ഒരു ലൂപ്പ് ആക്കി എടുക്കാം, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. എനിക്ക് അറിയേണ്ടത് ഈ I2 ആണ് ഈ ലൂപ്പിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്കിൽ നമ്മൾ നോക്കിയ 5 ohm അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് അക്രോസ് 5 ohm എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 × 5 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് I2 കണ്ടുപിടിക്കാണ്. അപ്പൊ ഒത്തിരി സമയം നമ്മുടെ മെനക്കെടുത്താണ്ടിരിക്കാനാണ് അവർ തന്നിരിക്കുന്ന ഒരു സോഴ്സ് എന്താന്ന് നോക്കിയാൽ കറണ്ട് സോഴ്സ്. അപ്പൊ ഈ ഒരു ലൂപ്പില് ഇവിടം വരെ വരുന്ന കറണ്ട് I1 ആണ് അല്ലെ, ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള കറണ്ട് എന്താണ്, I1 ആണ്. ആ I1 ആണ് ഈ സോഴ്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള കറണ്ട് ആണ് എന്തായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, 2 ആമ്പിയർ, അതാണ് ആ സോഴ്സ് കറണ്ട്. അപ്പോ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി I1 = 2 ആമ്പിയർ. ഇനി നമുക്ക് രണ്ടാമത്തെ ലൂപ്പിലോട്ട് ശ്രദ്ധിച്ചാൽ മതി, രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഐ ഒരു ലൂപ്പ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നോക്കുക KVL അങ്ങ് അപ്ലൈ ചെയ്യുക. ഓക്കെ, KVL അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ബാറ്ററിയുടെ പൊളാരിറ്റി നോക്കുക ആദ്യം തന്നെ. അവിടെ എന്തായിരിക്കുന്ന, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് വോൾട്ടേജ്. എന്താ ചെയ്തേക്കണം, റൈസ് ഇൻ പൊട്ടൻഷ്യൽ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ആ വോൾട്ടേജ് സോഴ്സ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 10. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് അടുത്ത റെസിസ്റ്റർ ആണ് അല്ലെ, റെസിസ്റ്ററിനെ കാണുമ്പോ തന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുത്തു. കാരണം അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആ സംഭവിക്കും. അവിടുത്തെ കറണ്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ ഷെയറിങ് ഉണ്ടായിട്ട്, ഇവിടുത്തെ കറണ്ട് I1, ഇവിടുത്തെ കറണ്ട് I2. രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ആ കറണ്ട് ആണ് ആദ്യത്തെ ആളിനേക്കാൾ കുറവെന്നോർത്തു, അല്ല മീൻ കൂടുതലെന്നോർത്തു, I2 - I1. ആ റെസിസ്റ്റൻസ് വാല്യൂ 10 ആണ്. അഗെയിൻ മൈനസ്, അടുത്ത റെസിസ്റ്റൻസ് 5 അല്ലെ,
സോ 5 × ഇവിടെ ഷെയറിംഗ് ഇല്ല, കാരണം എന്താ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, ഈ പാത്ത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടുത്തെ കറണ്ട് 0 ആണ്. അപ്പൊ ഈ I2 എന്ന് പറയുന്ന കറണ്ട് മൊത്തം 5 ohm കൂടിയാ ഫ്ലോ ചെയ്യുന്നത്. സോ 5 I2 എന്ന് എഴുതാം, ഈക്വൽ ടു 0. ഇതേ സാധനം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഷോർട്ട്കട്ട് മെത്തേഡ് എന്താ, നിങ്ങൾ ഒരു ലൂപ്പ് എടുക്കുക, ആ ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കുക, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് നോക്കുക, പൊളാരിറ്റി നോക്കുക. ഇവിടെ എന്താ, റൈസിങ് പൊട്ടൻഷ്യൽ ആണ്. സോ 10 = എന്നിട്ട് നോക്കുക, ഇതേ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എല്ലാ റെസിസ്റ്റൻസിനെയും സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എല്ലാ റെസിസ്റ്റൻസും ഏതാ, 10 ഉം 5 ഉം. 10 + 5 എത്രയാണ്, 15. സോ എഴുതാം 15. ഈ ലൂപ്പിലെ കറണ്ടിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്, I2 എന്നാണ്. സോ ആ കറണ്ട് ആയിരിക്കും ഈ പറയുന്ന സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രണ്ടു പേരിലൂടെയും കോമൺ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി എന്ത് ചെയ്യുക, ഷെയറിംഗ് വരുന്ന ആളുണ്ടോ എന്ന് നോക്കുക. ഷെയറിംഗ് വരുന്ന ആളുണ്ടെങ്കിൽ ഞാനൊരു മൈനസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ഷെയർ ചെയ്യണ റെസിസ്റ്റൻസ് വാല്യൂ 10, ഷെയർ ചെയ്ത് ഇപ്പുറത്തെ കറണ്ട് എന്താണ്, I1. ഇതിങ്ങനെ ഈക്വൽ ടുകൂടെ ഇപ്പുറത്തിട്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ ഇത്രയും വലിയ ഇക്വേഷൻ ഇട്ടത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് വലിയ വലിയ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൺസെപ്റ്റ് ഓർക്കുക. ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക, അവിടെ ബാറ്ററി ഉണ്ടെങ്കിൽ ദാറ്റ് ബാറ്ററി വോൾട്ടേജ് ഇസ് ഈക്വൽ ടു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഓർ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ, അത് അവിടെ മാർക്ക് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ റൈസ് ഇൻ പൊട്ടൻഷ്യൽ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. അപ്പൊ സൈൻ നോക്കുക, റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പോസിറ്റീവ് സൈൻ, ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നെഗറ്റീവ് സൈൻ. ഇവിടെ പോസിറ്റീവ് സൈൻ ഈക്വൽ ടു ആ ഒരു ലൂപ്പിലെ മൊത്തം റെസിസ്റ്റൻസുകൾ നോക്കാം. എല്ലാ റെസിസ്റ്റൻസിനും എല്ലാ എന്താണ് ഒരു കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ, എല്ലാ കറണ്ടിനും സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം അവരെല്ലാം സീരീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 10 + 5 = 15. ആ കറണ്ടിന് നമ്മൾ കൊടുത്ത പേര് I2 എന്നായതുകൊണ്ടാണ് ഞാൻ ഇവിടെ I2 എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഈക്വൽ ടുകൂടി ഇപ്പുറത്താണ്, അതായത് ഷോർട്ട്കട്ട് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ഷെയറിംഗ് വരുന്ന റെസിസ്റ്ററിന് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആ ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ 10 ആണ്, ഷെയർ ചെയ്ത അപ്പുറത്തെ കറണ്ടിന്റെ പേരെന്താണ്, I1 ആണ്. ഓക്കെ, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈക്വലിലൂടെ ഇപ്പുറത്തോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചെയ്ത് നോക്കാം, ഞാൻ സമയം പോണോണ്ട് ഞാനത് കാണിക്കുന്നില്ല, നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ഓൾറെഡി I1 വാല്യൂ നമുക്ക് 2 ആമ്പിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്തെന്ന് കിട്ടും, 10 = 15 I2 - 10 × 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10 = 15 I2 - 20 ഈക്വൽ ടു ഇപ്പുറത്തോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, 15 I2 = 13. ദാറ്റ് ഈസ് I2 എന്ന് പറയുന്ന കറണ്ട് എത്രയാണ്, 13/15, 2 ആമ്പിയർ കറണ്ട് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ റെസിസ്റ്റർ കൂടി ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ട് എത്രയാണ്, 2 ആമ്പിയർ ആണ്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് 5 × 2 = 10 വോൾട്ട്. മനസ്സിലായല്ലോ, അപ്പൊ നമ്മുടെ തെവനൻ വോൾട്ടേജ് എത്രയായിരിക്കും, 10 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ സംഭവവും നമുക്കങ്ങ് മായ്ക്കാം, നമുക്ക് ആ തെവനൻ വോൾട്ടേജ് മാത്രം ആവശ്യമുള്ളൂ. ദാറ്റ് തെവനൻ വോൾട്ടേജ് VTH = എത്രയാണ്, 10 വോൾട്ട്. മൂന്നാമത്തെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചത് അവിടുത്തെ തെവനൻ വോൾട്ടേജ് ആണ്. തെവനൻ വോൾട്ടേജ് എടുക്കുന്നതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താ, നമ്മള് തെവനൻ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. നമുക്കറിയാം തെവനൻ ഇക്വലന്റ് സർക്യൂട്ടിന് VTH വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 10 വോൾട്ട്, RTH വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 3.33 ohm, RL വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 1 ohm. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ, കറണ്ട് ത്രൂ 1 ohm, അതായത് ഈ ലോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മൾ ഇക്വേഷൻ പഠിച്ചു, IL = തെവനൻ സർക്യൂട്ട് വരച്ചിട്ട് IL = എന്താണ്, VTH / RL + RTH. VTH വാല്യൂ എത്രയാ, 10 / 3.33 + 1, ദാറ്റ് ഈസ് 10 / 4.33. ലോഡ് കറന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2.3 ആമ്പിയർ ആണ് ലോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.